അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മഷൂറ ബഷീർസ് ചാനൽ. ഗൈസ്, എന്നും മഷു ആണ് മഷൂറിന്റെ ചാനലിൽ ഇൻട്രോ കൊടുക്കണത്. ഇന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചാലെന്ന് ആലോചിച്ച് ഞാൻ ഇൻട്രോ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് 27 രാവാണ്, അതായത് 26 നോമ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 26 നോമ്പും അടിപൊളിയായിട്ട് മഷു ഫുൾ ആക്റ്റീവ് ആയിട്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണില് മഷും സോനും സൂമിയും ഒക്കെ കൂടാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മഷു ഒരുപാട് എഫേർട്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതായത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഈ കിച്ചണിലെ ഓരോരോ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ. അപ്പൊ മഷുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാം കാണിക്കുന്നത് മഷു ആണ്. അപ്പൊ മഷു ഇത്രയധികം ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ മഷുവിന് ചെറിയ 27 അതെന്തായാലും നോമ്പ് തീരാൻ വേണ്ടി പോകണം. അപ്പൊ മഷു നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴത്താണ് മഷുവിനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റിനെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മഷുവിന് കൊടുക്കാൻ നേരത്തെ നിങ്ങളും കണ്ടാൽ മതി. നമുക്കിപ്പോ മഷുവിനെ ആ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് അവിടെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് ഇൻട്രോ കൊടുക്കാൻ പറ വിളിച്ചോണ്ടേ ഇരിക്കണേ. ഇൻട്രോ കൊടുത്തോ, സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. Hey guys, assalamu alaikum, welcome back to my channel. Yes, welcome back. 27 രാവാണ്, അപ്പൊ നമ്മള് വീട്ടിൽ തന്നെ നോമ്പ് തുറക്കാൻ വിചാരിച്ചു. 27th നൈറ്റ് നമുക്ക് പുറത്തൊന്നും പോവാണ്ട, വീട്ടിലേക്ക് തന്നെ അടിപൊളി. അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയോ? അപ്പൊ ഇന്ന് സോനോ ഓക്കെ സെറ്റല്ലേ ഫുള്ള്. ഇന്ന് എനിക്ക് പറയാനും പറ്റല്ലോ, സൗണ്ട് സൗണ്ട് അറിയുമ്പോൾ. ഇന്ന് നമ്മുടെ 26 നോമ്പാണ് മഷു ഷൂട്ട് ചെയ്യണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷമാണ് റമദാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. 4 കണ്ടിന്യൂ ആയിട്ട് ചെയ്ത മഷുവിന് ഞാൻ സോനം കൂടെ ഒരു അടിപൊളി ഗിഫ്റ്റ് തരാന്ന് വിചാരിച്ചു, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഈദ് ഗിഫ്റ്റ് റമദാൻ ഗിഫ്റ്റ് അല്ലേ. അത് കണ്ടപ്പോ തൊട്ട് നീ വിശ്വസിച്ച് പോയിക്കണേ. എന്തായിരിക്കും അത്? നിനക്ക് അപ്പൊ തോന്നില്ല ഞാനിങ്ങനെ നിക്കളുടെ എന്റെ കയ്യിൽ എന്തോ ഇട്ടില്ലല്ലേ. അല്ലേ ചോദിച്ചത്, ഞാനിങ്ങനെ വന്ന് കൈയ്യട്ടിങ്ങനെ നിൽക്കാറില്ല. അപ്പൊ നിനക്കൊന്നും തോന്നില്ല എന്റെ കയ്യിൽ എന്തോ ഇട്ടില്ല. അപ്പൊ സോനു, അപ്പൊ നമുക്ക് ഇത്രയും 4 വർഷം കണ്ടിന്യൂ ഷൂട്ട് ചെയ്ത് ഒരു ദിവസം പോലും മുറഞ്ഞാണ്ട് വ്ളോഗ് ചെയ്ത മഷൂന് കേക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇത്ര കണ്ടിന്യൂ ചെയ്ത മഷൂന് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ. മഷൂന് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും മഷൂ ഹാപ്പി ആവും. എന്ത് എന്ത് തന്നാൽ ഹാപ്പി ആവും? അല്ലെങ്കിൽ എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റും? ഞാൻ തരാൻ പോണ ഗിഫ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? നിനക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏത് പറ? സനു, നമ്മളെ വഴി തന്നെ വരുമോ? ഇവിടെ പ്രേക്ഷക നമ്മള് ഞങ്ങളൊരു 3-4 ദിവസമായിട്ടുള്ള പ്ലാനല്ല അല്ലേ സോനു. പക്ഷെ നമുക്ക് പക്ഷെ പെട്ടെന്ന് കൂടുതലിട്ട് വലിപ്പിക്കല്ല. എന്താ വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് വരെ എല്ലാരെയും ഞെട്ടിയിരിക്കണേ. എന്നാ പിടിച്ചോ ഐഫോണിലെ ഏറ്റവും ടോപ്പ് ഐഫോൺ 15 Pro Max 1 TB. നോക്കണ സീൽഡ് പൊട്ടിച്ചിട്ടുള്ള രീതിയിലേ സീൽഡ് പൊട്ടിക്കാത്തത് റിയാക്ഷന്റെ വ്യത്യാസം
കേട്ടിട്ട് ചെയ്യണ്ടത് എന്തായാലും വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കും ഗിഫ്റ്റ് ചെയ്തല്ലേ. സെയിം മൊബൈലാണ്, സെയിം മൊബൈല്, സെയിം കളർ, സെയിം സെറ്റ്. ഇനി മുതൽ റംസാൻ വ്ലോഗും എല്ലാ വ്ളോഗും ഇനി മുതൽ അതിന് ആക്ച്വലി എന്റെ അടുത്ത് സോനു ആണ് ഈ ഐഡിയ പറഞ്ഞത്. കാരണം എപ്പോഴും ഇതിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ടിരിക്കുന്ന സോനു പറഞ്ഞു ഗിഫ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ സോനും പ്ലാൻ ചെയ്യുമ്പോൾ സോനു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 15 പ്രോ മാക്സ് വാങ്ങിച്ച് കൊടുക്കാം. എല്ലാം പാപ്പമാ അതെ എന്തടി ഇതിൽ അലക്കൂലല്ലേ നീ ഇങ്ങനെയല്ലേ. റംദാനിലൊരു ഗിഫ്റ്റ് ആൻഡ് ദാറ്റ് ടു വീഡിയോസ് ഒക്കെ എടുക്കുന്നത് യു ഗൈസ് ആർ വാച്ചിങ് മീ റൈറ്റ്. അപ്പോ ഇത് എന്റെ സോനുവിന്റെ മാത്രം പ്ലാനല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്ന ഈ ഓഡിയൻസ് എല്ലാരും വ്യൂവേഴ്സ്. കാരണം എന്താ വെച്ചാല് അവർക്കറിയാലോ 4 വർഷമായിട്ട് കണ്ടിന്യൂ റംസാൻ വ്ളോഗ് ചെയ്യണമെന്ന്, ബെറ്റർ ക്വാളിറ്റി. അപ്പൊ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഇതേപോലെ, അതായത് എന്റെ മൊബൈലിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്, ഇത്രയും ക്വാളിറ്റിയിൽ തന്നെ ഇരിക്കട്ടെ. അതെ in this world damn sonu nee ingane irada alla avlo deserve cheyanundu actually naan parayala ella naan palappolum chindichittundu pala ghattathilum enikku pattayilla iyo veedu adu idu idu ebbule vannittu ippo koranjittallengi pole aa koravile avlu cheyyanundu naan anengi oh enikku pattanilla veedum kochu ennagudu adhe parayollu. ഇന്ന് തന്നെ ആണെങ്കിലും സോനുവിന്റെ ഒരു വ്ളോഗ് ഭക്ഷ്യ പുറകെ കിടന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ എനിക്ക് ഐഫോൺ എത്ര ഇഷ്ടമാണ്, പക്ഷെ 13 Pro Max എടുത്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴൊക്കെ വന്ന് ലൈക്ക് വേണ്ട ഇനി നോർമൽ ഫോൺ അത് തന്നെ കുടിച്ചോണ്ടിരിക്കാൻ ഞാൻ. ബട്ട് വൺസ് ബേബിയുടെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ആ ഒരു അതിന്റെ ക്രേസ് മുമ്പത്തെ ക്രേസ് എനിക്ക് വീണ്ടും ഇങ്ങനെ വന്ന് ദാറ്റ് ക്വാളിറ്റി. ഐഫോൺ ഇങ്ങനെ പിടിച്ചോണ്ട് വെറുതെ ഫോൺ കാണിക്കാനായിട്ടല്ല, ഐ ഓൾവേസ് പ്രിഫർ ഡൂയിങ് വ്ളോഗ്സ്. എനിക്ക് വ്ളോഗ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വ്ളോഗ് ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാളിറ്റി തരാനും പറ്റും അത്ര തരാനാണ് എനിക്ക്. അപ്പൊ ഐ വാണ്ടഡ് സംതിങ് ഗുഡ്, കുറച്ച് അപ്ഡേറ്റഡ് വേർഷൻ, കുറച്ച് കറക്റ്റ് ആയിട്ട് അവർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ ഫോണിക്ക് ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ വാങ്ങി കൊടുക്കേണ്ടത് മാഷത്താക്കാണ്. ഈ നോമ്പ് കംപ്ലീറ്റ് ലോക കംപ്ലീറ്റ് ചെയ്യണം, സർപ്രൈസ് എടുപ്പിക്കുന്ന വിചാരിച്ചു. ബ്രൂം എന്റെ മുത്തും ഭയങ്കര കോപ്പറേറ്റീവ്, എന്റെ ബാക്കി രണ്ട് പിള്ളേരെ പോലെ തന്നെ ഇവനും കൊറേ ഇങ്ങനെ വാശി പിടിക്കാറൊന്നും ഇല്ല. അപ്പൊ അവനും ഇത്ര കോപ്പറേറ്റ് ചെയ്യണോണ്ടിട്ടാണ് എനിക്ക് ഈ വ്ളോഗ്. അവർ രണ്ടുപേരും അങ്ങനെ ചെറുപ്പത്തൊട്ട് വീഡിയോ എടുക്കണ എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്താണ് സൈബ് അയാൽ അറിഞ്ഞോണ്ടാ വളർന്നത്. അതുപോലെ തന്നെ എബ്രു അവന് എടുക്കൊന്നും എന്റെ അടുത്ത് വരും പാവം, ഇങ്ങനെ ഫീഡിനായാലും ഒന്ന് ഓർമ്മിക്കാനൊക്കെ, അല്ല അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒക്കെ കളിച്ചോണ്ടിരിക്കും. സെയിം വേ സോണു ആയാലും ഞാൻ എനിക്ക് ഇന്ന് വീഡിയോയിൽ ഒന്നും സംസാരിക്കാൻ ഉണ്ടാവൂല, എന്ത് ചെയ്യും ഞാൻ ബോറടിച്ചിട്ട് സോണുണ്ട് എന്ന് ചോദിക്കുമ്പോ സോണു മനസ്സിലായി വാ നമുക്ക് സംസാരിക്കാന്ന്. സോനു കുറെ ഇങ്ങനെ സംസാരിക്കും കഥ ഒക്കെ പറയും. ഇപ്പൊ സോനെ വിളിക്കുമ്പോ തന്നെ ഞാൻ വ്ളോഗ് എടുക്കുമ്പോ ലൈക് സോനു
കഥ പറയാറ്. അപ്പൊ ആ തുടങ്ങി എന്നെ കഥ പറിച്ചലാക്കിയായിരുന്നു. ടു യു ആക്ച്വലി അത് ഭയങ്കര ഫ്രീ ആയിരിക്കും സോനന്റെ ചാനലിൽ ഇങ്ങനെ. ഞാൻ എന്റെ ചാനലിൽ കേറുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സ്ട്രെസ് ആവണം. പക്ഷെ മശൂരിന്റെ ചാനലിലേക്ക് ഇപ്പൊ മശൂരിന്റെ ചിലർന്ന് മറന്നിരിക്കണേ ഞാൻ അവളോട് പറയും എടുക്കുക എന്താണ് എടുക്കുക. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. ഓരോ ഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോ എബ്രോ ഉണ്ടാവും കയ്യിൽ. ഓരോ ഷോട്ടിൽ ഞാൻ കുക്ക് ചെയ്യാനായിരിക്കും. സോന ചോദിക്കും നീ എടുക്കൂലേ ഈ ഷോട്ട്. ഞാൻ വേണ്ട സോന ഒന്ന് തീർക്കട്ടെ ഇത്. ദെൻ ഷീ ടേക്ക് ദ ക്യാമറ ആൻഡ് what I meant is we all together help each other. അതുകൊണ്ടാ ഇത്ര ഗ്രോ ആയത് ഫാമിലി മാഷാല്ലാ. പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് മനസ്സിലാക്കി യു മാൻ യു അപ്രീഷിയേറ്റ് ഓൾവേസ് യു അപ്രീഷിയേറ്റ് അതിനുള്ള ഡിസേർവ് ചെയ്യുന്ന things you give us and totally very happy. And ഇത് okay iPhone ആണ് വില കൂടി ഐറ്റം ആണ്. അതിനേക്കാളും the words came from your mouth രണ്ടു പേര് അത് ഞാൻ ഒരിക്കലും മറക്കൂല. താങ്ക് യു സോ മച്ച്. ഇന്ന് ബേബിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ രാവിലെ ഞാൻ പറഞ്ഞോളൂ അല്ലെ ബേബി ഇനി എനിക്ക് കുറച്ചുകൂടെ ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്യണം എനിക്ക് റീൽസ് ഒക്കെ എടുക്കണം. ഓക്കെ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ആ വ്ളോഗ് എന്തായാലും സ്റ്റാർട്ടിംഗ് അല്ലേ, അത് അങ്ങോട്ട് അൺബോക്സ് ചെയ്തേക്ക്. ആ ഫോൺ കണ്ടിട്ട് അങ്ങോട്ട് തുടങ്ങിക്കും. ഷുവർ അവിടെ ഓപ്പൺ ചെയ്തോ അല്ലേ എന്താ പറ ആ ഷർട്ട്. ഇപ്പൊ ഒരു ഡ്രസ് മാറി പിന്നെ ഒരു ഡ്രസ് ഇട്ട് അതിനുശേഷം പിന്നെ വേറൊരു ഡ്രസ്സ്. അതാ ഞാൻ ചോദിക്കട്ടെ എന്താ സൈവ് കാണിക്കണം നീ പോരാൻ ചെല്ലി ഞാൻ വരാന്ന് തന്നെ കൊറേ ഡ്രസ്സായി ഇപ്പൊ മാറുന്നത്. ഓക്കെ അപ്പൊ പുതിയ ഫോൺ അൺബോക്സ് ചെയ്തേക്ക് എന്റെ കൂടെ. ഞാനാണെങ്കിൽ ഇപ്പൊ തന്നെ പൊട്ടിച്ച് മൊബൈൽ കാണിച്ചേക്ക് ഇവിടെ എടുക്കട്ടെ. അങ്ങനെ അൺബോക്സിംഗ് കഴിഞ്ഞു. ഐഫോൺ 15 പ്രോ മാക്സ് 1 TB. ഓക്കെ അപ്പൊ ഞാൻ തുടക്കം ബാക്കി നിങ്ങളുടെ പണിയിലേക്ക് വയ്ക്കാം. ഞാൻ മൊബൈലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അഡാപ്റ്ററും മറ്റേ അഡാപ്റ്ററും മതിയാവും. മേളയിൽ ഉണ്ടല്ലോ ഓൾറെഡി. മഷൂനും ഓൾറെഡി ഉണ്ട് അഡാപ്റ്റർ. ആ പിന്നെ സെയിം സെയിം കേബിള് മാത്രം മതി. വേണ്ട ഞാൻ സെറ്റ് ചെയ്യാം. നിങ്ങളപ്പോ സ്വീറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ. അടിപൊളി അടിപൊളി തണക്കാൻ വേണ്ടി വെച്ചതാണോ. ഓക്കെ ഞാൻ അപ്പൊ എല്ലാം സെറ്റ് ചെയ്യാം. നിങ്ങള് കിച്ചണിലും ബാക്കി പണികളൊക്കെ തുടങ്ങിക്കും. ഒന്ന് വിളിക്കട്ടെ. സെയിം കളർ സെയിം കളർ. എനിക്ക് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള അൽഹംദുലില്ലാഹ്.
ഒന്നുമില്ല. അങ്ങനെ ഫൈനലി 26th നോമ്പു, അതായത് 27 അടിപൊളിയായിരുന്നു. ആക്ച്വലി എനിക്ക് ഒരു കിഡ്ലൻ സർപ്രൈസ് കിട്ടിയ ഹാങ് ഓവറിലാണ് ഞാൻ. ഹാങ് ഓവർ ഉണ്ട്, ഒരു ടയർഡ്നെസ്സിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്, ഭയങ്കര ഡീഹൈഡ്രേറ്റ് ഒക്കെ ആയി വയ്യാണ്ടായിരിക്കണേ. അപ്പോ നമുക്ക് നോമ്പൊക്കെ തുറക്കാം. ചീസ് വെച്ചിട്ടാണ്, പകുതി ചീസും പകുതി നോർമൽ സമോസ ഉണ്ടാക്കിയത്. കൊറേ കടികൾ ഉണ്ടാകില്ല, ബിക്കോസ് ലാസ്റ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് ആരും അങ്ങനെ കഴിക്കണില്ല, എല്ലാവർക്കും ദാഹമാണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഒട്ട കടിയൊക്കെ ഉണ്ടാക്കുള്ളൂ ഒന്നോ രണ്ട്. അതെ, സത്യം, എനിക്ക് ദാഹം മെയിൻ ആയിട്ട് കഴിക്കാൻ. അല്ല, ഒന്ന് അപ്പന്റെ സ്നേഹം, ഒന്ന് എന്റെ സ്നേഹം. അടിച്ചോ ഡ്രീം കേക്ക് ആണോ? അല്ല, ഞാന് ചീസ് ഇഷ്ടമില്ലാത്തോണ്ടല്ലോ. അപ്പൊ 27 രാവിലെ ഐഫോൺ 15 പ്രോ മാക്സ് അൺബോക്സ് ചെയ്ത് ഗിഫ്റ്റും കിട്ടി അൺബോക്സും ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നോമ്പ് വേറൊരു വീട്ടില് നിന്ന് ഇതാക്കുന്നത്. അതെ, അതുകൊണ്ട് പറച്ചവൻ ഇത്രയും നോമ്പിന്റെ വർക്കപ്പില് ഇക്കാന ഇനി ഇനിയും മേളോട്ട് ഉയർത്തട്ടെ. അതങ്ങനല്ല, നമ്മള് അതെ അതെ, നമ്മള് വാഴ നനയുമ്പോഴേ ചീര നനയത്തുള്ളൂ, അതുകൊണ്ട് വാഴ മാക്സിമം നമ്മള് നനയിക്കാൻ നോക്കണം. ഇപ്പൊ തൽക്കാലം ശരിക്കും വാഴ നനച്ചു. അതെ, നോമ്പ് കൊടുത്തിട്ട് മനസ്സിലായി. അതൊരു അതൊരു പഴഞ്ചൊല്ലാണ്. എനിക്ക് പിന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. കഴിക്കട്ടെ ബ്രോ, വേണ്ട ബ്രോ, നോ നോ നോ, എന്റെ അതൊക്കെ കറണ്ടുണ്ടോ? എണീറ്റെ കിട്ടും. വേണ്ട ബ്രോ, വാ, സ്വിച്ച് ഒക്കെ ഓഫാണ്, വേറെ കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാനില്ല. എന്നാലും അങ്ങനെ ശീലിപ്പിക്കരുത്. നമ്മളില്ലാത്ത ടൈമിൽ കയറി പിടിച്ച സ്വിച്ച് ഓൺ ആയിട്ട് പിടിച്ച പണിയോ? തലടിക്കണ്ട, സമൂസന്റെ അമ്മടെ മോൻ തന്നെ. സമൂസ 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 വേണ്ട 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 വേണ്ട, അതൊന്നും എടുത്ത് ശീലിക്കണ്ട, ഇതൊക്കെ കളിക്കാൻ പാടില്ല. തേർഡ് ഗ്ലാസ് ആണ് ഫിൽ ചെയ്യണേ. അപ്പൊ സോനു പറഞ്ഞു, സുനിന്റെ അടുത്ത് സുനു വൺ മോർ ഫിൽ ആക്കാം. സുനു എന്തോ മറ്റു വയറല്ലേ, ഭയങ്കര ഞാൻ ഇങ്ങനെ രണ്ട് സിപ്പ് അടിക്കുമ്പോ തീരെ. ഓക്കെ, അപ്പൊ എല്ലാരും നോമ്പ് തുറക്ക, ഞാൻ എന്തെങ്കിലും കഴിച്ചു കൊടുക്കട്ടെ. Yeah, oh my god, mashallah. നമ്മൾ 10 10 ഗിഫ്റ്റ് ചെയ്തു കൊടുക്കണോടരെ കൂടുതൽ കണ്ടി. Yes, അടിപൊളി അടിപൊളി, mashallah. നമ്മുടെ viewers നല്ലത കളക്ട് ആക്കാൻ വന്നിട്ടുണ്ട്. ഓ, it's okay.
ഡാഡ ആൻഡ് മോള് കഷ്ടപ്പെട്ട് റെഡി ആക്കിയിട്ടുണ്ട്. താങ്ക് യു. കളക്ട് ആക്കി. സോ ഗൈസ് അൽഹംദുലില്ലാ, അങ്ങനെ ഇപ്പൊ കുറച്ച് എനർജി വന്നു, ഡ്രിങ്ക്സും സ്നാക്സും. അതെ, കുറച്ച് ചാർജായി. മാഷാല്ലാ. അപ്പോ എന്തായാലും നമുക്ക് ഇനി നാളെ കാണാം. അപ്പോ അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്തുമാഷുവിന് ഗിഫ്റ്റ് കൊടുത്ത മൊബൈല് ഏത് മോഡലാണ്, എത്ര ജി ബി ആണ്, ഏത് കളറാണ്? മനസ്സിലായോ? ആ കളറാണ്. അപ്പൊ ആ കറക്റ്റ് ഇത് ആൻസർ പറയുക. ശരി ഉത്തരം പറയുന്ന 10 പേരാ, 5 പേരല്ല 10 പേരാ. ഇപ്പൊ ഇത്രത്തോളം 200 മേലെ ആളുകൾക്ക് ഞങ്ങൾ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേരാണ് നമ്മൾ ഡെയിലി സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, പക്ഷെ 5 പേർക്കല്ല ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച്. അത് ഞാൻ പറയണില്ല, പറഞ്ഞിട്ട് അത് പിന്നെ മണിയാവും. അപ്പൊ പറയണില്ല, 5 പേർക്കല്ല ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡെയിലി ഇതുപോലെ തന്നെ 10 മേലെ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഈയിടായിട്ടൊക്കെ അതിനും കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 10 പേരാ താല്പര്യമില്ല. അതന്നെ. അപ്പൊ 200 മേലെ ആൾക്കാർക്ക് ഇന്നവരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഇനിയും കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് 10 പേരെ വെച്ച് ഇനി സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ശരി ഉത്തരം പറ അല്ലേ? അതെ. എന്നിട്ട് വിന്നേഴ്സ്, എല്ലാവരും വിന്നേഴ്സ് മാത്രം മെയിൽ അയക്കുക. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് വേണം എടുത്തയക്കുക. പിന്നെ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് ഡീറ്റെയിലും, അക്കൗണ്ടും, അതായത് നിങ്ങളുടെ പ്രൊഫൈലും സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങളുടെ ഏജ്, ഡ്രസ് സൈസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ പേരാ. പിന്നെ നമ്മുടെ ഈ റംളാം വ്ളോഗ് ഇപ്പൊ 2-3 ദിവസമായിട്ട് നമുക്ക് എന്താ പറ്റണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത് ഭയങ്കര ടയർഡാണ്, രണ്ടാമത് പിന്നെ കാണിച്ചായിട്ടും തന്നെ വീണ്ടും റിപ്പീറ്റ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത്. ഇതാണ് കുപ്പി. എന്താ പറയാനാ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് കാരണം, മൊത്തം തിരക്കാണ്. അപ്പൊ എന്തായാലും നമുക്കിനി നാളെ കാണാം. നാളെ 27 നോം ഇൻഷാല്ലാ അടിപൊളിയാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടൈമും അനുസരിച്ചിട്ട് നമ്മള് ഇതനുസരിച്ചിട്ട് സൈഗമോന്ന് ഞാൻ ഒരു ആർമി ഡ്രസ് വേണം, ഇത് ഞാൻ മറ്റേ തായ്ലാന്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആർമി ഡ്രസ് വേണം കുറെ നേരം പറഞ്ഞിരുന്നു, ഞാൻ അവന് ഓർഡർ ചെയ്ത് കൊടുത്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് സൈസ് ഇന്നലെ സൈഗ് ഭയങ്കര കരച്ചിലായിരുന്നു, എന്റെ ഡ്രസ് ടൈറ്റ് ആയി പോയി പറഞ്ഞു. ബേബി ഒമ്മത്തേ ഒമ്മടി ചക്കര മോനല്ലേ നന്നേ സൈക്ക് മോനല്ലേ. ഇത് തന്നെയാണ് രണ്ടെണ്ണത്തിന്റെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.